ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബസ് കാപ്പിക്സ്. ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ഹ്യുണ്ടായി അവരുടെ ഒരുപാട് വാഹനങ്ങളാണ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മുമ്പത്തെ കേസിലൊക്കെ ആണെങ്കിൽ തന്നെ അവർ സാൻഡ്രോ നിർത്തി, അതുപോലെ ഗ്രാൻഡ് ആയിട്ട് ന്യൂസിൻ്റെയും അവരുടെയും 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ നിർത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എക്സ് ആൻഡ് പ്രൈം അവർ നിർത്തിയ ന്യൂസ് കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു. അങ്ങനെ ഹ്യുണ്ടായി ഒരു കാലം കൊണ്ട് ഇങ്ങനെ വണ്ടികൾ നിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിർത്തിയിരിക്കുന്ന വേറൊരു വണ്ടിയാണ് ടൂസോൺ. ഇതിപ്പോൾ തേർഡ് ജനറേഷൻ ടൂസോണിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇന്ത്യയിൽ അവരിപ്പോൾ വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയൊരു മോഡൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിർത്തുന്നതാണ്. അല്ലാണ്ട് ഈ വാഹനം മൊത്തമായിട്ട് ഇന്ത്യയിൽ നിന്ന് നിർത്തല്ല, ഇപ്പോൾ സാൻഡ്രോ ഒക്കെ പോലെ. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഫോർത്ത് ജനറേഷൻ, അതായത് ഒരു പുതിയ ജനറേഷൻ മോഡൽ തന്നെയാണ് ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അതിനുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ബൈ ബട്ടണിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ചാനലിലേക്ക് ഏതായാലും കിട്ടുന്നതായിരിക്കും. ഞാൻ ചിലപ്പോൾ ബൈ ബട്ടണിൽ കൊടുക്കാൻ മറന്നു പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഇനി ഈ വാഹനത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇതിപ്പോൾ 2015 ഈ തേർഡ് ജനറേഷൻ ടൂസോൺ അവർ ഗ്ലോബലി അൺവീൽ ചെയ്തത്. ഇന്ത്യയിൽ 2016 ആയപ്പോഴേക്കും ഈ വാഹനം ലോഞ്ച് ചെയ്തിരുന്നു. ഇതിപ്പോൾ ലോഞ്ച് ചെയ്ത കാലം മുതൽ അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലൊന്നും അല്ല ഇന്ത്യയിലെ ടൂസോൺ. 2005 ആദ്യത്തെ ടൂസോൺ ഇന്ത്യയിൽ വന്നത്. അതും ഇന്ത്യയിൽ അങ്ങനെ അധികം ആരും റെക്കഗ്നൈസ് ചെയ്യാതെ പോയൊരു വാഹനമായിരുന്നു. അന്നത്തെ കാലത്ത് അത് ഒരുപാട് അഹെഡ് ഓഫ് ടൈം ആയിരുന്നു. അതുകൊണ്ടാണ് ആ വാഹനത്തിന് അങ്ങനെ വലിയൊരു സക്സസ് കിട്ടാണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു എസ് യു വി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും ഇന്ത്യക്കാർക്ക് ശരിക്കും അറിയില്ലായിരുന്നു. മാത്രമല്ല ഈ വാഹനത്തിന് ഭയങ്കര വിലയുമായിരുന്നു 2005 ഇത് വന്ന സമയത്ത്. ഇപ്പോഴും ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ അങ്ങനെ വളരെ കുറവൊന്നുമല്ല. ഏകദേശം 22 ലക്ഷം രൂപയുടെ അടുത്താണ് പ്രൈസ് ടാഗ്. ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത് 27.5 ലാക്സ് വരെയാണ് അതിൻ്റെ മാക്സിമം ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് പോകുന്നത്. ഈ വാഹനം തന്നെ ഇന്ത്യയിൽ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒരു 2 ലിറ്റർ നാച്ചുറൽ ആസ്പിരേറ്റഡ് പെട്രോൾ, പിന്നെ ഒരു 2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ. കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു വാങ്ങുന്നവരിൽ ഇതിന് ഡീസലിനെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഏകദേശം 186 PS പവറൊക്കെ ഉള്ള നല്ലൊരു ഡീസൽ എഞ്ചിൻ ആണിത്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിലും ഈ വാഹനത്തിൻ്റെ സെയിൽസ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു മാസം ഏകദേശം 50 മുതൽ 100 യൂണിറ്റ്സ് വരെയൊക്കെയാണ് ഇതിന് മാക്സിമം സെയിൽസ് കിട്ടാറ്. ചില മാസങ്ങളിൽ 120 പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. 2020 തോന്നുന്നു ഈ വാഹനത്തിന് ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ കിട്ടിയത്. ഈ ഫേസ് ലിഫ്റ്റിൽ അവർ കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്തു, കോസ്മെറ്റിക് ബിറ്റ്സ് കുറച്ചുകൊണ്ട് മാറ്റി. മാത്രമല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഇപ്പോൾ കുറച്ച് പുറകിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. കാരണം കുറച്ച് ഡേറ്റഡ് ആയിട്ട് തോന്നും. 8 ഇഞ്ചസ് ഇൻഫോർട്ടെയിം സിസ്റ്റം ഒക്കെയാണ് ഹ്യുണ്ടായി ഇപ്പോഴും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതേസമയം ഇവരുടെ കുറച്ചുകൊണ്ട് ചെറിയ വാഹനങ്ങളെ ക്രെറ്റ ഇതിലൊക്കെ കുറച്ചുകൊണ്ട് ബെറ്റർ എക്യുപ്മെൻറ്റും വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ഓപ്പണിംഗ് അങ്ങനത്തെ കുറച്ച് ഗിമ്മിക് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിലും വേറെ കുറച്ച് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ മിസ്സിംഗ് ആണ്. മാത്രമല്ല അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇന്നത്തെ പുതിയ ജനറേഷൻ വാഹനങ്ങൾ വരുന്ന പോലത്തെ അല്ല. ഇത് ഫ്ലൂയിഡിക് ഡിസൈനിലാണ് ഈ ഒരു വാഹനം വരുന്നത്. പക്ഷെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഹ്യുണ്ടായുടെ ഈ പഴയ ഡിസൈൻ ഫിലോസഫി ആയിരുന്നു ഇന്നത്തെ വാഹനങ്ങളിൽ വരുന്ന ഡിസൈനിനേക്കാൾ കുറച്ചും കൂടെ ഇഷ്ടം. പക്ഷേ ഹ്യുണ്ടായി അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഒരു റെവല്യൂഷണറി ചേഞ്ചസ് ആണ് ഡിസൈൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എവല്യൂഷണറി ആയിട്ടുള്ള ഒന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷേ എനിവേ, അവരെന്തായാലും ഇത്രയും സെയിൽസ് ഇല്ലാഞ്ഞിട്ട് പോലും ഈ ട്യൂസോൺ എന്ന് പറയുന്ന വാഹനം ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നില്ല. ഈ തേർഡ് ജനറേഷൻ ഫേസ് ലിഫ്റ്റ് മോഡൽ മാത്രമാണ് ഇപ്പോൾ നിർത്തുന്നത്. ഇതിൻ്റെ ഫോർത്ത് ജനറേഷൻ മോഡൽ ഇന്ത്യയിലേക്ക് വരും എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരു വളരെ നല്ല കാര്യമാണ്. ഈ ടൂസോൺ എന്ന് പറയുന്ന വാഹനം ഹ്യുണ്ടായുടെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെയിൽസ് ഉള്ളൊരു വാഹനം കൂടിയാണ്. ഇന്ത്യയിൽ മാത്രമാണ് ഇതങ്ങനെ അത്ര നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യാതെ പോയൊരു വാഹനം. പക്ഷേ എന്നാലും അവർ ഇന്ത്യയിൽ ഈ വാഹനം ഇനി CKD ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഈ പുതിയ മോഡൽ എന്തായാലും ഡിസൈൻ്റെ കാര്യത്തിലെ പഴയ മോഡൽ പോലെയല്ല, അവരുടെ പുതിയ ഡിസൈൻ ഫിലോസഫിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു പുതിയ ഒരു ലീഗ് ഇൻറ്റീരിയർ ആണെന്ന് പറയാം. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കുറവ് ഉണ്ടാവുന്നതായിരിക്കില്ല. ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് 2022 സെക്കൻഡ് ഹാഫിലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഹ്യുണ്ടായുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സ്റ്റെപ്പ് തന്നെയാണ് പുതിയ ടൂസോൺ ഇന്ത്യയിൽ ഇറക്കാൻ അവർ തീരുമാനിച്ചാൽ. കുറേ കാലമായിട്ട് ഇങ്ങനെ നമ്മൾ റൂമേഴ്സ് കേൾക്കുന്നുണ്ടായിരുന്നു പുതിയ ടൂസോൺ ഇന്ത്യയിലേക്ക് വരുന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ 2021 തന്നെ അതൊരു വരുത്താനും തീരുമാനിച്ചായിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ ഈ കോവിഡ് റിലേറ്റഡ് പ്രശ്നങ്ങൾ കാരണവും അതുപോലെ ഗ്ലോബൽ മാർക്കറ്റ്സിൽ വരുന്ന സെമി കണ്ടക്ടർ ഷോർട്ടേജിൻ്റെ പ്രശ്നം കാരണമൊക്കെ ഡിലേ ആയി പോയതാണ്. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.